ആ പിറകിൽ നിൽക്കാൻ പറ്റുന്നതാ. ഞാൻ ചോദിക്കുന്നു മോനെ, ഏതെങ്കിലും ഒരു കൊടിക്ക് പിന്നിൽ നിൽക്കണ്ടേ? ഏതെങ്കിലും ഒരു സഹാബിന്റെ പിന്നിൽ നിൽക്കണ്ടേ? ഏതെങ്കിലും ഒരു വിധേന രക്ഷപ്പെടണ്ടേ? ഏതെങ്കിലും ഒരു വരിയിൽ ഞാൻ വേണ്ടേ? എന്തേ ചിന്തിക്കാത്തത്, എന്തേ ഓർക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ കേൾക്കുക. അല്ലാ അല്ലാ വഇദ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വൻസിതു ലഅല്ലകും തുർഹമൂൻ. എവിടെ വെച്ച് ഖുർആൻ ഓതുന്നത് കേൾക്കുകയാണെങ്കിലും ആ ഖുർആൻ കേൾക്കേക്ക് ഓതപ്പെട്ടാൽ ആര് ഓതിയാലും, കുട്ടികളോതിയാലും മുതിർന്നവർ ഓതിയാലും, ഖുർആൻ ഓതപ്പെട്ടാൽ ഫസ്തമിയോ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. വഅൻസിതു നിങ്ങൾ മിണ്ടാതിരിക്കണം. ലഅല്ലകും തുർഹമൂൻ നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടിയേക്കാം. അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റഹീമീൻ. കോടിക്കണക്കിന് ആളുകൾക്ക് അല്ലാ റഹ്മത്ത് ചെയ്യുന്ന പത്തല്ലയോ, റമദാൻ മാസമല്ലയോ, എത്ര ആളുകൾക്കാ റബ്ബിന്റെ റഹ്മത്ത് ലഭിക്കുന്നത്, റബ്ബിന്റെ അലിവ് ലഭിക്കുന്നത്, റബ്ബിന്റെ കാരുണ്യം ലഭിക്കുന്നത്, കാരുണ്യം കൊണ്ട് സ്വർഗത്തിലെത്തിക്കുന്നത്, കാരുണ്യം കൊണ്ട് പാപം പൊറുക്കുന്നത്, കാരുണ്യം കൊണ്ട് രോഗം സുഖപ്പെടുത്തുന്നത്, കാരുണ്യം കൊണ്ട് റിസ്ക് വിശാലമാക്കുന്നത്, കാരുണ്യം കൊണ്ട് ആയുസ് വർദ്ധിപ്പിക്കുന്നത്. ആ കാരുണ്യം കിട്ടാൻ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടാൻ ഖുർആൻ ഓതപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അതിന് മിണ്ടാതിരിക്കുക. ഇബ്നു